നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വയംഭൂ വിഗ്രഹത്തെക്കുറിച്ചാണ് എന്താണ് സ്വയംഭൂ വിഗ്രഹങ്ങൾ അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നല്ലോ നമുക്ക് നോക്കാം ഇപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ആധ്യാത്മീയ സംബന്ധമായ കൂടുതൽ അറിവുകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുക ദേവന്റെയോ ദേവിയുടെയോ സ്വയം ശക്തിപ്രസരണത്താലോ ഇച്ഛയാലോ ഒരു സുപ്രവാതത്തിൽ ഒന്നോ അതിലധികമോ ആൾക്കാരുടെ മുന്നിൽ അപ്രതീക്ഷിതമായി പ്രത്യക്ഷീഭവിക്കുന്ന ഗ്രഹങ്ങളെയാണ് സ്വയംഭൂ വിഗ്രഹങ്ങളെന്ന് പറയപ്പെടുന്നത് ഇവ ഭൂരിഭാഗവും കരിങ്കൽ വിഗ്രഹങ്ങളായിരിക്കും തടിയിൽ കൊത്തിയെടുത്ത വിഗ്രഹങ്ങളും അപൂർവമായി കാണാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ വിഗ്രഹം പ്രത്യക്ഷമായ സ്ഥലത്ത് ആ സ്ഥാനത്ത് താന്ത്രിക കർമ്മങ്ങളും മറ്റും വിധിയാവണ്ണം യഥാവിധി ചെയ്ത് ശ്രീകോവിൽ ഉൾപ്പെടെയുള്ള പഞ്ചപ്രകാരങ്ങളോടെയുള്ള ക്ഷേത്ര പണിത് ആ വിഗ്രഹം ഭക്തജനത്തിന് ആരാധനയ്ക്കായി സമർപ്പിക്കപ്പെടുന്നു ഇങ്ങനെ ഉയർന്നു വന്ന പുരാതന ക്ഷേത്രങ്ങൾക്കെല്ലാം ഒരുപാട് ഐതിഹ്യങ്ങളുടെ പിൻബലം പറയാനുണ്ടാകും പ്രകൃതിയിലെ അവിചാരിതമായ മാറ്റങ്ങൾ കൊണ്ട് അതായത് വെള്ളപ്പൊക്കത്താലോ അല്ലെങ്കിൽ ഉരുൾപൊട്ടലാലോ മറ്റ് പ്രകൃതിക്ഷോഭങ്ങളാലോ തകർന്നടിഞ്ഞ ക്ഷേത്രങ്ങളുടേതോ അല്ലെങ്കിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങിൽ പുതിയ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന വേളയിൽ അതുവരെ അവിടെ ആരാധിച്ചു പോന്ന വിഗ്രഹത്തെ മരണാനന്തക്രിയകൾ യഥാവിധി നടത്തി ആഴമുള്ള പുഴയിലോ മറ്റ് മറ്റോ മനുഷ്യർക്ക് സാധാരണ ദൃഷ്ടിയിലൊന്നും തന്നെ പെട്ടെന്ന് ദൃശ്യമാകാത്ത ഇടങ്ങളിൽ നിപജ്ജനം ചെയ്യുന്ന പാരമ്പര്യ പദവി രീതിയുടെ ഫലമായോ അതുമല്ലെങ്കിൽ പ്രാചീന കാലത്ത് കൃഷിമാരോ മറ്റോ അവരുടെ ആശ്രമത്തിൽ വെച്ച് ആരാധിച്ചതോ പൂജിച്ചതോ അങ്ങനെ പല വിധത്തിൽ മൺമറഞ്ഞ് പോയ അപ്രത്യക്ഷങ്ങളായ വിഗ്രഹങ്ങളൊക്കെ ആയിരിക്കും അമ്പ് അല്ലെങ്കിൽ മണ്ണ് നീക്കുമ്പോഴോ അല്ലെങ്കിൽ പുല്ലെരിയുമ്പോഴോ അല്ലെങ്കിൽ കാട് വെട്ടിത്തെളിക്കുമ്പോഴോ കിണറമോ കിണറോ കുളമോ കുഴിക്കുമ്പോഴോ കെട്ടിടങ്ങൾ പണിയാൻ കീറുമ്പോഴോ അല്ലെങ്കിൽ സ്വപ്നത്തിൽ കണ്ട പ്രകാരമൊക്കെ അവിചാരിതമായി ചില ലക്ഷണങ്ങളോടെ സ്വയംഭൂ വിഗ്രഹങ്ങളായി അതാത് സ്ഥാനത്ത് സ്വയം പ്രത്യക്ഷപ്പെടുന്നത് ഈശ്വര നിശ്ചയപ്രകാരമുള്ള സമയമാകുമ്പോൾ അവ സ്വയമേവ സ്വയംഭൂവായി പൂർവാധികം ശക്തിയോടെ പുനർഭവിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം അത്തരം ക്ഷേത്രങ്ങൾ അവയുടെ തനത് ശക്തിയാൽ സമൂഹത്തിൽ മഹനീയമായ സ്ഥാനമലങ്കരിക്കുകയും ദേശദേശാന്തരങ്ങളിൽ പ്രചുര പ്രചാരത്തോടെ വൻതോതിൽ പ്രശസ്തമാകുകയും ചെയ്യും കേരളത്തിൽ അങ്ങോളമിങ്ങോളം വിവിധ ദേവകതകളുടെ ധാരാളം സ്വയംഭൂ ക്ഷേത്രങ്ങൾ ഇങ്ങനെ ഉയർന്നു വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു നന്ദി നമസ്കാരം